തലസ്ഥാന ജില്ലയിലെ മലയോര മണ്ഡലമാണ് നെടുമങ്ങാട്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി അടക്കം മണ്ഡലത്തിലുൾപ്പെട്ട മാണിക്കൽ, കരകുളം, പോത്തുംകോട്, വെമ്പായം എന്നീ പഞ്ചായത്തുകൾ എൽ ഡി എഫിനൊപ്പം. അണ്ടൂർക്കോണം പഞ്ചായത്ത് മാത്രമാണ് ഇത്തവണ യു ഡി എഫിനൊപ്പം നിന്നത്. അതുകൊണ്ടുതന്നെ ഇത്തവണ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് രംഗത്തിറക്കിയ സി ദിവാകരന് വിജയം അവകാശപ്പെടാൻ കാരണങ്ങൾ ഏറെയാണ്. മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും ചെങ്കൊടിയാണിഞ്ഞെങ്കിലും മണ്ഡലം കൈവിടില്ലെന്ന പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത്. വികസന പ്രവർത്തനങ്ങൾ വിജയം ഉറപ്പിക്കുമെന്ന ആത്മവിശ്വാസവും. നാട്ടുകാരനിറക്കിയാണ് ബി ഡി ജെ എസ് ബി ജെ പി സഖ്യം ഇരുമുന്നണികളെയും നേരിടുന്നത്. സാമുദായിക സമവാക്യം മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ നിശ്ചയിക്കാൻ തക്കവിധമുള്ളതാണ്. 26.8% വരുന്ന ഈഴവ സമുദായമാണ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. 20.5% നായർ സമുദായവും 21.1% മുസ്ലിം സമുദായവും രണ്ടും മൂന്നും സ്ഥാനത്തുണ്ട്. 193,334 വോട്ടർമാരാണ് വിധി നിർണയിക്കുക. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് ഇവിടെ വോട്ട് വിഷയങ്ങളാകുന്നത്. നെടുമങ്ങാടിന്റെ തേര് ആരു തെളിക്കും? നെടുമങ്ങാട് മണ്ഡലം ഇരു മുന്നണികളെയും ഒരു മടിയും കൂടാതെ സ്വീകരിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുന്നണികൾക്ക് അഭിമാന പ്രശ്നം കൂടിയാണ് ഇവിടുത്തെ പോരാട്ടം. ഇത്തവണ പോരാട്ടത്തിന് ഒരു അല്പം ഗ്ലാമർ പരിവേഷവുമുണ്ട്. കാരണം ഏറ്റുമുട്ടുന്നത് നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറും മുൻ മന്ത്രിയും തമ്മിലാണ് എന്നുള്ളതാണ് അതിനു കാരണവും. അവരുടെ പോരാട്ടത്തിന്റെ ചൂടിലേക്ക്, പ്രചരണ വഴികളിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ്. ഡെപ്യൂട്ടി സ്പീക്കറും സിറ്റിംഗ് എം എൽ എയുമായ പാലോട് രവി തന്നെയാണ് ഇത്തവണയും നെടുമങ്ങാട് മണ്ഡലം പിടിക്കാൻ യു ഡി എഫ് നിയോഗിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ ജയവും പരാജയവും അറിഞ്ഞിട്ടുണ്ട് പാലോട് രവി. ഇത്തവണ എന്താണ് പ്രതീക്ഷ, എന്തൊക്കെയാണ് സ്ഥാനാർത്ഥിയുടെ അജണ്ടകൾ ചോദിച്ചറിയാം. ഈ മണ്ഡലത്തിൽ തന്നെ ജയവും പരാജയവും അറിഞ്ഞ വ്യക്തിയാണ്, ഇത്തവണ എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം നിയോജക മണ്ഡലത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സമന്വയത്തിൻ്റെ പാത കണ്ടെത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാവരുമായി ചർച്ച ചെയ്ത് ഈ നിയോജക മണ്ഡലം വികസനപരമായി എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അതിൻ്റെ ഫണ്ടെത്തി നടപ്പിലാക്കിയ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. 500 കോടി രൂപയാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി ഒരുപക്ഷേ വളരെ ചുരുക്കം ചില നിയോജക മണ്ഡലങ്ങളിൽ മാത്രമേ ഇത്ര വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ളൂ. ഒരു വികസന പ്രവർത്തനവും തറക്കല്ലിട്ട് കിടക്കുകയല്ല, ഈ നമ്മൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാവുകയാണ്. എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയോടെ കഴിയുമ്പോൾ റോഡുകളുടെ കാര്യത്തിൽ 5 പാലങ്ങൾ പണി പൂർത്തിയായി. റോഡും പാലങ്ങളൊന്നും അല്ല വികസനം എന്ന് മാത്രം പറയുന്നത്, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, പ്രത്യേകിച്ച് കാർഷിക മേഖല കൂടിയാണ് ഒരു ഈ നെടുമങ്ങാട് എന്ന് പറയുന്നത്. അപ്പോൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു ആരോപണം. ഇല്ല, കാർഷിക മേഖലയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. കാർഷിക മേഖല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണം ഞാനിവിടെ എം എൽ എ ആയി ഒരു ഇളവിന് ശേഷം ഞാൻ ഇവിടെ എം എൽ എ ആയി വരുമ്പോഴും അവിടെ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റ് നിർവഹണമുണ്ടായിരുന്നു. അവിടെ ഏതാണ്ട് 1.5 ജില്ലകളിൽ നിന്ന് അവിടെ കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 67 കൃഷിക്കാരുടെ എണ്ണമായിരുന്നു. ഞാൻ ഈ 2 ജില്ലകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വിളിച്ച് ഏറ്റവും നല്ല ഉന്നതരായ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി അത് 1000 ആക്കി ഞാൻ വർദ്ധിപ്പിച്ചു. 67-1000. അണ്ടൂർക്കോണം പഞ്ചായത്ത് നിയോജകമണ്ഡലത്തിൽ അണ്ടൂർക്കോണം പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും കരകുളം പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും 2 അഗ്രോ സർവീസ് സെൻ്ററുകൾ നമുക്ക് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടി അത് വളരെ ഫലപ്രദമായി അണ്ടൂർക്കോണം പഞ്ചായത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കരകുളം പഞ്ചായത്തും അത് ഫലപ്രദമാക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ എം എൽ എ അല്ലെങ്കിൽ കെ പി സി സി അങ്ങനെയൊക്കെയുള്ള നിലകളിലായിരുന്നു, ഇത്തവണ ഒരു ഗ്ലാമർ പരിവേഷത്തോടു കൂടിയാണ്. കാരണം ഡെപ്യൂട്ടി സ്പീക്കറായി അങ്ങനെയൊക്കെ ഒരു ഗ്ലാമർ പരിവേഷം കൂടി ഇല്ലേ? അപ്പോൾ അതൊരു നേട്ടം. അല്ല, ഞങ്ങൾ നെടുമങ്ങാട് നിയോജക നെടുമങ്ങാട് താലൂക്കിൽ ജനിച്ച ഒരാൾ ഇവിടെ മത്സരിച്ച് ഒരു ചെറിയ ക്യാബിനറ്റ് പദവി കിട്ടുന്നത് ആദ്യമായിട്ടാണ്. കാരണം നെടുമങ്ങാട് താലൂക്കിലുള്ളവർ ആരും അല്ല
ഞാൻ അവിടെ പറഞ്ഞ് നിർത്തുന്നു. നെടുമങ്ങാട് താലൂക്കിലുള്ള ഒരാൾ ഈ താലൂക്കിൽ ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് ഈ ഒരു പദവിയിലെത്തുന്നത് ചരിത്രത്തിലാദ്യമായിട്ട്. ഒരു കടയും വിടാതെ കയറി ഇറങ്ങി ചിലരുടെ അനുഗ്രഹം, ചിലരാകട്ടെ കൈകൊടുത്ത് ചിരിയിലൊതുക്കി പരിചയം പുതുക്കി. കുഞ്ഞുങ്ങളെയും മറുനാടൻ തൊഴിലാളികളെ പോലും വെറുതെ വിട്ടില്ല സ്ഥാനാർത്ഥി. വോട്ട് ചോദിക്കുമ്പോ അത് വലിയ പ്രശ്നമല്ലേ, ബംഗാളിയാണോ മലയാളിയാണോ എന്നൊന്നും അറിയാണ്ട്. അവര് നമുക്ക് വേണ്ടി അധ്വാനിക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളാണ്. ജയിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ജയിച്ചു പോയാൽ പിന്നെ എം എൽ എ കാണാറുണ്ടോ? അതോ ഇങ്ങനെ കാണാറൊക്കെ ഉണ്ട്, കാണാറൊക്കെ ഉണ്ട്. ആവശ്യങ്ങളൊക്കെ സാധിച്ചു, കുഴപ്പമില്ല. താഴെത്തട്ടിനുള്ള പ്രവർത്തനം മുതൽ ശക്തമാക്കി തുടങ്ങി. ഓ പിന്നെ തീർച്ചയായിട്ടും ഇത് സി പി എമ്മിൻ്റെ വളരെ കോട്ടയായിരുന്ന മാണിക്കൽ പഞ്ചായത്ത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആധിപത്യത്തിൽ പോകുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഭരണം പോയത്. ഇത്തവണ ബി ജെ പി ഒരുപക്ഷെ ബി ഡി ജെ എസ് എന്ന് പറഞ്ഞൊരു സഖ്യം കൂടി ഉണ്ടാക്കി ജനാധിപത്യ സഖ്യമായിട്ട് മത്സരിക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകും എന്ന് കരുതുന്നുണ്ടോ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അതിനൊന്നും ഒരു കോട്ടും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ആ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമായി തന്നെ ഈ സംസ്ഥാനം മുമ്പോട്ട് പോകും. കാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നാട്ടിൻ പുറങ്ങളിലൊന്നും വലിയ ചർച്ചയൊന്നും ആകില്ലായിരിക്കും. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ ജനങ്ങളോട് പറയേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടോ? അതിനൊക്കെ മറുപടി പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിലെ രണ്ട് പഞ്ചായത്തുകൾ കവർ ചെയ്ത് മൂന്നാമത്തെ പഞ്ചായത്തിൽ ഞാൻ സഞ്ചരിക്കുകയാണ്. ഞാൻ ആയിരക്കണക്കിന് സമ്മതിദായകരെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നേരിൽ കണ്ടോട്ട് അഭ്യർത്ഥിക്കുക. ഒരാൾ പോലും എന്നോട് ഇന്നിപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ തേജോവധ രാഷ്ട്രീയത്തിൻ്റെ സബ്ജക്റ്റ് ചോദിച്ചിട്ടേ ഇല്ല. ഇത് തേജോവധമാണ്, ഇത് കപ്പലിൻ്റെ കപ്പിത്താനെ എങ്ങനെ തേജോവധം ചെയ്യാം, ഒരു കപ്പിത്താനെ എങ്ങനെ തേജോവധം ചെയ്ത് കപ്പൽ തകർക്കാമെന്നുള്ള സാധാരണ കാണിക്കുന്ന ഒരു ഗൂഢാലോചനയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് സാമാന്യ ജനവിഭാഗം മുഴുവനും തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അതാണ് എൻ്റെ ഒരു അനുഭവം. നിങ്ങൾ ഏത് മീഡിയ വേണമെങ്കിലും എന്നോട് വന്നു നോക്കട്ടെ, ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ ചെല്ലുമ്പോൾ എന്താണ് സാറേ ഇത് എന്നൊരു ചോദ്യം ഈ രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് എന്നോട് ഒരു ഓർഡർ ചോദിച്ചിട്ടില്ല. ഇത്തവണ മുൻ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അത് എത്തേണ്ടടുത്ത് എത്തി ഒരു മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ചും മീഡിയയുടെ കൂടെ ഒരു സഹകരണത്തോടെ ഈ ഓരോ മന്ത്രിമാർ പങ്കെടുക്കുന്ന, എം എൽ എമാർ പങ്കെടുക്കുന്ന, നേതാക്കൾ പങ്കെടുക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ അത് എല്ലാ ദിവസവും ചാനലുകളിൽ 10-15 പ്രോഗ്രാമാണ് വന്നുകൊണ്ടിരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പാലത്തിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ എയർപോർട്ടിൽ വിമാനം വന്നിറങ്ങും, അതിനൊക്കെ ഒരു എൽ ഡി എഫിൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നില്ല. കാരണം പ്രതിഷേധം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും മീഡിയ കുറേ കൂടി അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അതെ, അല്ല അതിനകത്ത് എൽ ഡി എഫിൻ്റെ സഹായം അല്ല, എൽ ഡി എഫ് സ്വാഭാവികമായിട്ടും ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ നമ്മളൊരു കൊടിയും പിടിച്ചുകൊണ്ട് ചെന്നാൽ ജനങ്ങൾ തള്ളിക്കളയും. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഇടതുപക്ഷത്തിന് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ വഴിത്താരയിൽ അവരെപ്പോഴും പുനഃപരിശോധിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കാരണം ജനങ്ങളുടെ താല്പര്യം എന്താണെന്ന് അറിയാതെ ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് പലപ്പോഴും ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് ബംഗാളിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ചേർന്ന് മത്സരിക്കുന്നത്. മുൻ ഡി സി സി അധ്യക്ഷനായിരുന്ന കാവ്യാട് ദിവാകര പണിക്കരുടെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മറ്റൊരു പഞ്ചായത്തിലേക്ക്. മുൻ ഭക്ഷ്യമന്ത്രി, സി പി ഐയുടെ സമുന്നത നേതാവ് സി ദിവാകരനാണ് നെടുമങ്ങാട് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ഇരു മുന്നണികളെയും പിന്തുണച്ച പാരമ്പര്യം ഈ മണ്ഡലത്തിലുള്ളതുകൊണ്ട് തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ. നമസ്കാരം, ഞാൻ സി ദിവാകരൻ, നെടുമങ്ങാട് സ്ഥാനാർത്ഥി, എൽ ഡി എഫിന്റെ ഉച്ചവെയിൽ താഴ്ന്നതോടെ ജംഗ്ഷനുകളും കവലകളും കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും വോട്ട് ചോദ്യം. മുൻപ് 2 വട്ടം കരുനാഗപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചായിരുന്നു അദ്ദേഹം ജനവിധി തേടിയത്. ഇത്തവണ താമസമായ സ്വന്തം ജില്ല തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്നാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ആദ്യ അംഗമായിരിക്കും. എങ്ങനെ തോണ്ട് ഇപ്പോൾ ഒരു വോട്ടർമാരെ കണ്ട ശേഷമുള്ളൊരു പ്രതികരണം? തിരുവനന്തപുരത്ത് ആദ്യത്തെ അംഗം,
കരുനാഗപ്പള്ളി വിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു, എങ്ങനെയുണ്ട്? അങ്ങനെ മൂന്നാമത്തെ കരുനാഗപ്പള്ളി രണ്ടാക്കാൻ കഴിഞ്ഞ് ഇവിടെ വന്നതാണ്. ആവേശകരമായ പ്രതികരണമാണ്. നെടുമങ്ങാടിലെ വോട്ടേഴ്സ് അവർ എന്തോ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്നാണ് തോന്നുന്നത്. കേരളത്തിലാകെ LDFന്റെ തരംഗമാണ്. ആ തരംഗത്തിൻ്റെ ഭാഗം നെടുമങ്ങാട് പ്രകടമാണ്. ഞാൻ ഈ കടകമ്പോളങ്ങളാണ് ഇപ്പോൾ കയറുന്നത്. ആ തീർച്ചയായിട്ടും എല്ലാ കച്ചവടക്കാരും എല്ലാവരും എന്നോട് ഇതാ എനിക്ക് വോട്ട് ചെയ്യാൻ പോകണം അല്ലേ? വോട്ട് വോട്ട് മാറ്റി ചോദിക്കേണ്ടി വരും. ചോദിക്കേണ്ടി വരും. എങ്ങനെയുണ്ട്? ഇങ്ങനെ ഒരു നല്ല കടുത്ത ചൂടുണ്ട്. ഇങ്ങനെ ഒരു ചൂടുണ്ടെന്ന് നല്ല തീ പോലത്തെ വെയിലാണ്. പ്രവർത്തകരാണെങ്കിൽ അതൊന്നും ഭാവിക്കാതെ എൻ്റെ പുറകെ നടക്കുകയാണ്. ഞാനും മിക്കവാറും എല്ലാവരെയും എല്ലാ കവലകളും കണ്ടു. നെടുമങ്ങാടുള്ള കടകമ്പോളങ്ങൾ ഇന്നിപ്പോൾ വെമ്പായത്ത് ഇത് അവസാനിപ്പിക്കുക. അവസാനത്തെ റൗണ്ടാണിത്. നമസ്കാരം. ഞാൻ സീതിവാര്, നെടുമങ്ങാട് സ്ഥാനാർത്ഥി, LDFന്റെ അരിവാൾ നെക്കതിലാണ് ചിഹ്നം. വോട്ട് ചെയ്യണം, സഹായിക്കണം. ഈ ജനങ്ങൾക്കൊരു തണുത്ത പ്രതികരണം ഉണ്ടോ, അതോ എങ്ങനെയാ പ്രതികരണം? എങ്ങനെയാ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പ്രതികരണം വളരെ ആവേശകരമാണ്. ഒരു തണുപ്പുമില്ല, നല്ല ചൂടാണ്. ഈ ഈ ഈ കാലാവസ്ഥയേക്കാൾ ചൂടാണ് ആളുകൾക്കല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നെടുമങ്ങാട് മണ്ഡലത്തിൽ വളരെ ചിട്ടയും ആസൂത്രിതവുമായ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ ആവേശകരമായ അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ശരിയാവും. സിസ്റ്ററിൻ്റെ ജൂഡി സിസ്റ്ററെ കണ്ടു മടങ്ങി. നല്ല വിശ്വാസമാണ് എനിക്ക്. വളരെ ഉപകാരം. നമുക്ക് ഇടതുപക്ഷം പറയേണ്ടത് ഇന്ന് ആവശ്യം. ഇന്നത്തെ ഇന്ത്യ ടുഡേയിൽ ആവശ്യമാണ് ഇടതുപക്ഷം പറയേണ്ടതാണ്. അപ്പൊ അത് എല്ലാവരോടും സിസ്റ്ററിൻ്റെ പറയണം. ഇത്തവണ ഞങ്ങളത് സഹായി. മണ്ഡലത്തിലെ പ്രമുഖരുടെ വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവയിൽ സന്ദർശനം, അല്പം കുശലാന്വേഷണം, വീട്ടുകാര്യം, പിന്നെ ലഘുഭക്ഷണം. കവലകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ട് ചോദ്യത്തിന് ശേഷം പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ, അതുപോലെ തന്നെ കോളനികൾ, ഇത് രണ്ടും കേന്ദ്രീകരിച്ച് വൈകുന്നേരത്തോടുകൂടി കുടുംബയോഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള യാത്രയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുള്ളത്. ഒരു പക്ഷേ കരുനാഗപ്പള്ളിയിൽ നിന്നും വ്യത്യസ്തമായി താങ്കൾക്കൊരു വിജയസാധ്യത തോന്നിപ്പിക്കുന്ന ഘടകങ്ങൾ ഈ മണ്ഡലത്തിൽ എന്തൊക്കെയാണ്? കാരണം ഈ മണ്ഡലത്തിലെ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളത്തിലാകെ ഒരു അഴിമതിയുടെയും വിലക്കയറ്റത്തിൻ്റെയും ക്ലേശങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയമായ ഒരു മാറ്റം വേണ്ടേ, ഒരു ഗവൺമെൻറ് മാറണ്ടേ എന്ന് ചിന്തിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ആ LDFന്റെ തരംഗം നെടുമങ്ങാട് കടന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ഉന്നയിച്ചു, പക്ഷേ തെളിവൊന്നും കൊണ്ടുവരാൻ നടക്കുന്നില്ല, പല സമരങ്ങളും വഴിപാടുകളായി മാറി. അങ്ങനെ ഒരു പ്രതിപക്ഷത്ത് നിന്നിട്ടാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. വളരെ വിചിത്രമായ വാദഗതിയാണ്. ആദ്യ ഇദ്ദേഹം പറഞ്ഞു ഈ സരിത എന്ന് പറഞ്ഞ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പിന്നീട് അദ്ദേഹം സമ്മതിച്ചു, അവർ വന്നിരുന്നു. ഞങ്ങൾ ഈ കേസ് വീണ്ടും ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടു. നിങ്ങൾ അവിടെ നിന്ന് അവരെ ഇന്ന് പിന്നെ സംഭാവന വാങ്ങിച്ചോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. വാങ്ങിച്ചു വന്ന് പിന്നീട് തെളിഞ്ഞു. ഫോൺ ചെയ്തു തന്നിട്ടുണ്ട്. ഫോൺ കാളുകളുടെ പരമ്പരയാണല്ലോ ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നത്. നേതൃസ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളൊക്കെയുള്ള, ഇപ്പോൾ LDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ആര് വരും എന്നുള്ളൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുള്ള ഒരാളാണ് താങ്കൾ. വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴൊരു പക്ഷേ ഈ ഒരു LDF തരംഗം ഉണ്ടെന്ന് അങ്ങാക്ക് അവകാശപ്പെടുമ്പോൾ തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് വന്നാൽ ആരായിരിക്കണം പാർട്ടിയെ നയിക്കേണ്ടത്, മുന്നണിയെ നയിക്കേണ്ടതെന്നാണ്? മുന്നണിയെ നയിക്കേണ്ടത് LDF ആണ്. LDFലെ ഘടകകക്ഷികൾക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട്. സാധാരണഗതിയിൽ ഒരു എലക്ഷൻ വരുമ്പോൾ, ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു ക്രൗഡ് പുള്ളറായിട്ട് മുന്നിൽ വരാറുണ്ട്. ഒരു പക്ഷേ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന പ്രസംഗങ്ങളിലൂടെ ഒക്കെ തന്നെ അദ്ദേഹം വളരെ മുൻപന്തിയിൽ നിൽക്കാറുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയാകുമോ താങ്കൾ വാദിക്കും? ഞാൻ അദ്ദേഹത്തിനോടുള്ള എൻ്റെ വ്യക്തിപരമായ താല്പര്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ അനുസരിച്ചുള്ള ഈ രാജ്യത്ത് ജനങ്ങൾ കൊടുക്കുന്ന ഒരു
ബഹുമാനം ഞാനും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അത് അതിന് വേറെ അർത്ഥമൊന്നുമില്ല. ആ ഒരു ബഹുമാനവും ആ ഒരു സ്നേഹവും ഒക്കെ ഇത് കഴിഞ്ഞ് വരുമ്പോഴും ഉണ്ടാകും. അത് തീർച്ചയായിട്ടും വി എസിൻ്റെയോടുള്ള എൻ്റെ ഒരു പ്രത്യേകമായ ബഹുമാനം, അത് പ്രായത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ആ ബഹുമാനം അവസാനം വരെ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. അദ്ദേഹം എന്നെ അങ്ങനെ പരിഗണിക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിനോട് ഞാൻ അങ്ങനെയുള്ള ഒരു ബഹുമാനം വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് മറ്റാരെയും ഇപ്പോൾ പിണറായി വിജയനെ എനിക്ക് മറ്റൊരു തരത്തിൽ വലിയ സ്നേഹമാണ്, വലിയ ബഹുമാനമാണ്, വലിയ ഇഷ്ടമാണ്. എൻ്റെ പാർട്ടി സെക്രട്ടറി കാനം രാജേന്ദ്രനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് ഇഷ്ടങ്ങളും ബഹുമാനങ്ങളും ഉണ്ട്. കാരണവരെ എന്ന് ഉള്ള ആര് ചോദിച്ചാൽ ഞാൻ പറയാം, എൻ്റെ കാരണവരെ പി എസ് ആണ്. ഇനി വോട്ടുറപ്പിക്കാൻ അടുത്ത പഞ്ചായത്തിലേക്ക്. ദേശീയ ജനാധിപത്യ സഖ്യത്തിനു വേണ്ടി ഇത്തവണ രംഗത്തിറങ്ങുന്നത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന വക്താവ് കൂടിയായ വി വി രാജേഷാണ്. ഒരുപക്ഷെ യുവജനങ്ങളുടെ വോട്ടും ഒപ്പം തന്നെ ബി ഡി ജെ എസിന്റെ വോട്ടും അതുവഴി ഇഴവ വോട്ടും സമാഹരിക്കുകയാണ് ലക്ഷ്യം. നെടുമങ്ങാട് കോടതി വളപ്പിലാണിപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ വി വി രാജേഷ് ഉള്ളത്. രാജേഷ് രണ്ടാം അംഗം, അതും പുതിയൊരു മേഖലയിലേക്ക് കൂടി വന്നിരിക്കുന്നു, പുതിയ സഖ്യവും ഉണ്ടായിരിക്കുന്നു. നെടുമങ്ങാട്ടെ വോട്ടർമാരിൽ എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കുന്നു? നെടുമങ്ങാട് നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരിൽ വളരെ നല്ല പ്രതീക്ഷയാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ഇന്നിപ്പോൾ പ്രചരണം മുന്നോട്ട് അഞ്ചാറ് ദിവസം പിന്നിടുമ്പോഴേക്കും ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം നെടുമങ്ങാട് നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോഴാണ് മത്സരിക്കുന്നതെങ്കിലും ഈ നിയോജകമണ്ഡലത്തിൽ ജനിച്ച് വളർന്ന്, ഈ നിയോജകമണ്ഡലത്തിലെ സ്കൂളിൽ പഠിച്ച്, ഈ കോടതി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നെടുമങ്ങാട് കോടതിയിലാണ്, ഇവിടെ അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ച് നടന്ന ഒരു ജീവിതം എനിക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വളരെ നല്ല ആത്മവിശ്വാസമാണ്. പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് ഒരുപക്ഷെ ബി ജെ പിയുടെ വോട്ടുകൾ മാത്രമൊന്നുമില്ല, ബി ജെ പി പ്രവർത്തകരല്ലാത്തവർ, മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവർ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശ്വാസമില്ലാത്തവരത്തെ, ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്തവരുടെയൊക്കെ തന്നെ ഭാഗത്തു നിന്ന് വളരെ നല്ല പിന്തുണയാണ് ലഭിക്കുന്നത്. 100% നമുക്ക് പ്രതീക്ഷയുണ്ട്. മറ്റ് മുമ്പുണ്ടായിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളെക്കാളും നന്നായിട്ട് ഒരുപക്ഷെ രാജേഷത്തോളം പെർഫോം ചെയ്യും എന്ന് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം പുതിയൊരു സഖ്യം ഉണ്ടായിട്ടുണ്ട്, ബി ഡി ജെ എസ്, ഒരു എൻ ഡി എ സഖ്യം, ദേശീയ ജനാധിപത്യ സഖ്യം. ആ സഖ്യത്തിൽ അതിൽ പ്രത്യേകിച്ച് ബി ഡി ജെ എസ് അങ്ങനെയൊക്കെ വരുമ്പോൾ മണ്ഡലത്തിൻ്റെ ഒരു പ്രബല വിഭാഗത്തിൻ്റെ വോട്ട് കൂടി കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ എത്രത്തോളം പ്രതീക്ഷയുണ്ട് നിലവിലെ ഈ പുതിയ സഖ്യത്തിൽ? എത്രത്തോളം പ്രതീക്ഷയുണ്ട് ബി ഡി ജെ എസിൻ്റെ പ്രബല വിഭാഗങ്ങൾ, പട്ടികജാതി വിഭാഗങ്ങളായാലും പിന്നോക്ക വിഭാഗങ്ങളായാലും നല്ലൊരു 100% ഈ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗത്തുമായിട്ടുണ്ട്. ആ മേഖലകളിൽ ബി ജെ പിക്ക് നാളിതുവരെ കടന്നു കയറാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് 30,800 വോട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ നല്ലൊരു 100% വരുന്ന ന്യൂനപക്ഷ സമുദായങ്ങളുള്ള ജീവിക്കുന്ന പ്രദേശമാണ് നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷൻ. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിന് നല്ലൊരു മേൽക്കൈയുണ്ട്. ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുത്ത സൗഹൃദങ്ങളുണ്ട്. ഈ സൗഹൃദങ്ങളൊക്കെ തന്നെ എനിക്ക് തെരഞ്ഞെടുപ്പിൽ പോസിറ്റീവ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുന്നണികളുടെ ബലാബലത്തിൽ രാഷ്ട്രീയ പോര് കനത്തു. വികസനവും വികസനമില്ലായ്മയും എണ്ണിപ്പറഞ്ഞ് മുന്നണികൾ കളം നിറഞ്ഞു കഴിഞ്ഞു. പുതിയ മാർഗം തുറക്കാൻ ബി ഡി ജെ എസ് ബി ജെ പി സഖ്യവും. എത്ര കണ്ട് വികസനവും വികസനമില്ലായ്മയും ജനങ്ങൾക്കിടയിലേക്ക് എത്തി എന്നതിൻ്റെ തെളിവ് കൂടിയാകും ഈ തിരഞ്ഞെടുപ്പ്. ചെയ്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇരു മുന്നണികളും കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ പ്രചരണ വഴിയിലെ ചൂടേറും, പ്രവർത്തകർക്ക് വീറും വാശിയുമേറും, സ്ഥാനാർത്ഥികൾക്കും അതേ രൂപത്തിൽ പോകേണ്ടിയും വരും. ഇതൊക്കെ എത്ര കണ്ട് പ്രതിഫലിച്ചു എന്നറിയാൻ 19 വരെ കാത്തിരിക്കണം.